നമസ്കാരം. ഞാൻ എന്ന ബോധം എല്ലാ ജീവികളിലും ഉള്ളതാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കർമ്മങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നതും അതാകുന്നു. നമ്മെ ബന്ധനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നതും അതുതന്നെ. ഈശ്വരഭക്തി കൊണ്ടും വിവേകം കൊണ്ടും തൻ്റെ പൂർണ്ണതയെ ബോധിക്കുമ്പോൾ അത് നമ്മെ മുക്തരാക്കുന്നു. എന്നാൽ സ്വാർത്ഥ ചിന്തകളിലും സ്ഥാനമാനങ്ങളിലും ഭ്രമമുണ്ടാകുമ്പോൾ അത് ദുഃഖത്തിനും ബന്ധനത്തിനും കാരണമാകുന്നു. നമ്മുടെ ബുദ്ധിയെയും വിവേകശക്തിയെയും വഴിതെറ്റിക്കുന്ന ഈ ഭ്രമമാണ് അഹന്ത. അഹന്തയുടെ ശക്തി നാശത്തിൻ്റെ ശക്തിയാണ്. അതെല്ലാ നന്മകളെയും നശിപ്പിക്കും. ശാന്തിയും സമാധാനവും ഇല്ലാതാക്കുന്ന ദുഷ്ടശക്തിയാണത്. രാവണനും കംസനും ജരാസന്ധനും മറ്റുമുണ്ടായ പരാജയം അഹന്തയ്ക്കുണ്ടായ പരാജയമാണ്. അഹന്തയുടെ ശക്തിക്ക് താൽക്കാലിക വിജയങ്ങൾ മാത്രമേ നേടുവാൻ സാധിക്കൂ. എന്നാൽ അഹന്തയെ ഈശ്വരനിൽ സമർപ്പിച്ച് വിശ്വശക്തിയുടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് മുക്തിമാർഗം. പാണ്ഡവന്മാർ രാജ്യം നഷ്ടപ്പെട്ട് വനത്തിൽ കഴിയുന്ന കാലം. സഹോദരന്മാർ കൂടാരത്തിനുള്ളിൽ നല്ല ഉറക്കത്തിലാണ്. ഭീമസേനനാണ് കാവൽ. ഒരു ദിവസം ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ കൂടാരത്തിനു നേരെ വരുന്നത് കണ്ട് ക്രുദ്ധനായ ഭീമൻ രാക്ഷസനെ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പെടുന്നനെ രാക്ഷസൻ്റെ വലിപ്പം ഇരട്ടിയായി, ശക്തിയും ഇരട്ടിച്ചു. ഭീമൻ ഓരോ തവണ ഇടിക്കുമ്പോഴും രാക്ഷസൻ്റെ വലിപ്പവും ശക്തിയും ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. രാക്ഷസനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭീമൻ കൂടാരത്തിൽ ചെന്ന് യുധിഷ്ഠിരനെ വിളിച്ചുണർത്തി. യുധിഷ്ഠിരൻ പുറത്തേക്ക് വന്ന് രാക്ഷസനോട് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ രാക്ഷസൻ വീണ്ടും യുദ്ധത്തിന് തയ്യാറായി. യുധിഷ്ഠിരൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച്, സർവശക്തനായ ഭഗവാനെ, അവിടുത്തെ ശക്തി കൊണ്ട് എനിക്ക് രാക്ഷസനെ ജയിക്കാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം രാക്ഷസനെ നേരിട്ടു. പെടുന്നനെ രാക്ഷസൻ്റെ വലുപ്പം പകുതിയായി. യുധിഷ്ഠിരൻ്റെ ഓരോ ഇടിയേൽക്കുമ്പോഴും രാക്ഷസൻ്റെ വലുപ്പവും ശക്തിയും കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒടുവിൽ രക്ഷയില്ല എന്ന് കണ്ട രാക്ഷസൻ ഓടിമറഞ്ഞു. ഈ കഥയിലെ രാക്ഷസൻ ചില മനുഷ്യരിലുള്ള അഹന്തയാണ്, അഹങ്കാരമാണ്. ഭീമസേനൻ ഞാനെന്ന ഭാവത്തോടുകൂടിയാണ് രാക്ഷസനെ നേരിട്ടത്. ഞാനെന്ന ഭാവത്തോടെ കർമ്മം ചെയ്യുമ്പോൾ അഹങ്കാരം വർദ്ധിച്ചു വരും. അത് നമ്മളെക്കാൾ ശക്തി പ്രാപിക്കും. ഒടുവിൽ അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ അതിൻ്റെ അടിമയായിത്തീരും. അങ്ങനെ നാം ബന്ധനത്തിലും ദുഃഖത്തിലും അകപ്പെടുന്നു. എന്നാൽ വിവേകിയായ യുധിഷ്ഠിരൻ ഈശ്വരനിൽ സമർപ്പിച്ചാണ് കർമ്മം ചെയ്തത്. അതുകൊണ്ട് അഹങ്കാരമാകുന്ന രാക്ഷസൻ്റെ ശക്തി ക്ഷയിച്ചു വന്നു. അത്തരം മനസ്സിൽ ഈശ്വരൻ്റെ അനന്തശക്തി നിറയുന്നു. അങ്ങനെയുള്ള കർമ്മം നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. കർണൻ്റെയും അർജുനൻ്റെയും ഉദാഹരണവും ഇത് തന്നെയാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ അസ്ത്രവിദ്യയിൽ കർണൻ അർജുനനേക്കാൾ കേമനായിരുന്നു. എന്നാൽ കർണൻ അഹംഭാവത്തോടെയാണ് എല്ലായ്പ്പോഴും യുദ്ധം ചെയ്തത്. അതിനാൽ എല്ലായിടത്തും പരാജയം തന്നെ സംഭവിച്ചു. എന്നാൽ അർജുനൻ ഭഗവാനിൽ അർപ്പിച്ചാണ് യുദ്ധം ചെയ്തത്. അതിനാൽ എല്ലായിടത്തും വിജയിക്കുവാൻ സാധിച്ചു. അഹന്തയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അവിടുത്തെ കൃപയ്ക്ക് നാം പാത്രമാകുന്നു. സാധാരണയായി നമ്മൾ ഏതെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കാനായാണ് കർമ്മം ചെയ്യാറുള്ളത്. നമ്മുടെ ശ്രമം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിക്കാം. പരാജയപ്പെട്ടാൽ നമുക്ക് ദുഃഖമായി, വിജയിച്ചാൽ വിജയം ആവർത്തിക്കാനുള്ള ആഗ്രഹം ബാക്കിയാകുന്നു. രണ്ടായാലും നമുക്ക് സമാധാനമില്ല. എന്നാൽ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കയ്യിലെ ഒരു ഉപകരണം എന്ന നിലയിൽ കർമ്മം ചെയ്യുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് നമ്മൾ അവിടുത്തെ പ്രസാദമായി സ്വീകരിക്കുന്നു. അതിനാൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും നമ്മെ തളർത്തുവാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല ക്രമേണ അഹന്തയെ പൂർണ്ണമായും ജയിച്ച്
നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്നു. അഹങ്കാരത്തെ മറികടന്നാൽ പിന്നെ ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം ഒരേ ആത്മാവിൻ്റെ വിവിധ ഭാവങ്ങൾ. ഈ അവസ്ഥയിലെത്തിയവർ എല്ലാവരെയും എല്ലാത്തിനെയും ഒരേപോലെ സ്വാഗതം ചെയ്യുന്നു, സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു.